എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 13.8 ഞാനെങ്ങനെ യുക്തിവാദിയായി എന്ന് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിനി ചേച്ചിയാണ്. മിനി ചേച്ചി യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ഒരു സജീവ പ്രവർത്തക കൂടിയാണ്. നമുക്ക് മിനി ചേച്ചിയുടെ നേരിട്ട് തന്നെ നമുക്ക് തൻ്റെ യുക്തിവാദ ജീവിതത്തെ പറ്റിയിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി, ചാനൽ 13.8 സ്വാഗതം. ആദ്യമായി ചോദിക്കാന്നുള്ളത്, എങ്ങനെയായിരുന്നു ബാല്യകാലം? ഒരു വിശ്വാസിയായിട്ടായിരുന്നോ ജനിച്ചത്? വിശ്വാസിയായിട്ടായിരുന്നു ജനിച്ചത്. ആ വിശ്വാസിയായിരുന്ന കാലത്തുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോകും, സ്ഥിരം പള്ളിയിൽ പോകും, എല്ലാം യാക്കോബായിരുന്നു സമുദായത്തിലായിരുന്നു, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. സാധാരണ വിശ്വാസി. അങ്ങനെ എത്ര വർഷം പള്ളിയിൽ പോയി? എന്റെ കല്യാണം വരെ. കല്യാണം വരെ പള്ളിയിൽ പോയി. അപ്പോൾ കല്യാണമായിരുന്നു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒരു ഈ ഒരു വ്യക്തിവാദ ആശയത്തിലോട്ട് വരാനുള്ള കാരണം? വരാൻ കാരണം എൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചത് ഒരു യാക്കോബായ ആള് തന്നെയാണ്. അപ്പം ചേച്ചിയുടെ കല്യാണം ഭയങ്കര എല്ലാ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ കല്യാണമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഭയങ്കര സ്മോളടിയും കാര്യങ്ങളും ചേച്ചീനെ തല്ലുകയും ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടാകണം എൻ്റെ ആങ്ങള, എനിക്കൊരു ബ്രദറുണ്ട്, ബ്രദറ് യോരേട്ടിന് പരിചയപ്പെട്ടായിരുന്നു അതിന് മുമ്പ്, എൻ്റെ കല്യാണത്തിന് മുമ്പ്. അപ്പം പരിചയപ്പെട്ടപ്പോൾ യോരേട്ടനായിട്ട് അടുത്ത് ഇടപഴകേണ്ട വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിചയം ഉണ്ടായി. അങ്ങനെയാണ് ആങ്ങളെയാണ് എൻ്റെ അടുത്ത് ഈ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെ നമുക്ക് ആലോചിച്ചാലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ആങ്ങള ആദ്യം പറഞ്ഞു, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിന് വേറൊരു രണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോർജ് സന്തോഷ് എന്ന് പറഞ്ഞ പുള്ളി വഴിയായിട്ട് സംസാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കല്യാണം നടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഇതായിരുന്നു, വിശ്വാസിയാണ് അപ്പോഴും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും, അന്നും എൻ്റെ ആങ്ങള പറയണേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല. അപ്പം പറഞ്ഞു നല്ല ജീവിതമായിരിക്കും നിനക്ക്, എന്തായാലും ചേച്ചിയുടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചു. അതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നത്, ഇങ്ങനെയായിരിക്കും എൻ്റെ കല്യാണം, തലി കെട്ടില്ല, വലിയ ആർഭാടകരമൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചു. അങ്ങനെയായിരുന്നു കല്യാണം. അങ്ങനെ കല്യാണം ഈ പറഞ്ഞ രീതിയിൽ തന്നെ നടന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴും നമ്മൾ വിശ്വാസിയാണ്. അപ്പൊ നമ്മളെ വിശ്വാസത്തെ ഈ പറഞ്ഞ ഹസ്ബൻഡ് ഇല്ല, ആ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഞാനൊരു കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാൻ തന്നു. ആ ബുക്കുകളൊക്കെ വായിച്ച് കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല, ഇടമറകന്റെ ആ ബുക്കുകളൊക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നു. അതൊക്കെ വായിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ഇതൊക്കെ സത്യമാണല്ലോ എന്ന്, ഞാൻ ഇത്രയും നാളും പള്ളിയിലൊക്കെ പോയത് വെറുതെ ആണല്ലോ എന്ന് ചെറുതായിട്ടൊരു തോന്നിയായിരുന്നു. അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ഒന്ന് പിറകിലോട്ട് പോവാം. ഈ അതായത് ഇപ്പൊ ഇതുവരെ എത്തി, നമ്മൾ ഇനി കുറച്ച് റിവൈൻഡ് അടിക്കുകയാണ്. നമ്മൾ ഈ പള്ളിയിലൊക്കെ പോകുമല്ലോ, ഈ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ആക്ച്വലി അത് എന്താണ് ഈ സൺഡേ ക്ലാസ്സിലും ഈ പറഞ്ഞ ഈ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്നത്? ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്നത് കുർബാന നടക്കും, നമ്മൾ വെറുതെ പോയി നിൽക്കും, അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും, തിരിച്ചു പോരും. അതുപോലെ സൺഡേ ക്ലാസ്സിലും അതുപോലെ തന്നെ കുമ്പസരിച്ചിട്ടുണ്ടോ? കുമ്പസാരിച്ചിട്ടുണ്ട്. യാക്കോബായക്കാർക്ക് എപ്പോഴും കുമ്പസാരം ഇല്ല, വർഷത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരം ഉള്ളൂ. അത് ഈ കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയണ ഈ ദുഃഖവെള്ളി ആ സമയങ്ങളിൽ, അത് ആ സമയത്ത് മാത്രമേ കുമ്പസാരം. എല്ലാ വിശ്വാസികളും ഈ കുമ്പസാരത്തിന് ഒരു കാരണം ഇല്ലെങ്കിൽ കുമ്പസരിക്കണമെന്നാണോ? ആ സമയത്ത് എല്ലാവരും കുമ്പസാരിക്കണമെന്നാണ് മസ്റ്റ്. അത് കൊള്ളാലോ. അതെന്ത് അല്ല, ഈ കുമ്പസാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളോടും പറയാൻ പറ്റാത്തത് ഒരാളോടും തുറന്ന് പറഞ്ഞ് നമ്മളൊരു നിർവൃതി നേടുന്നു, അതല്ലേ കുമ്പസാരം? പക്ഷേ ഒന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും, മിക്കവരും ഒന്നും തന്നെ പറയത്തില്ല, എന്തെങ്കിലും പാപം ചെയ്താലും ഒന്നും പറയൂന്നു. എന്താണ് കുമ്പസരിച്ചത്? ഞാൻ കുമ്പസരിച്ച കാര്യങ്ങളൊന്നും ഞാൻ കുമ്പസരിച്ചത് ചെറിയ. ഈ സൺഡേ ക്ലാസ്സുകളിൽ എന്താണ് നമ്മുടെ സൺഡേ ക്ലാസ്സുകളില്? നമ്മുടെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രത്യേകിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല, ക്രിസ്തുവിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോഴേ നമ്മളെ നമ്മളിപ്പം കല്യാണം കഴിഞ്ഞു, ഈ ക്രിസ്തുവും കൃഷ്ണൻ ഇടമറകൊക്കെ ഇതൊക്കെ വായിച്ചു, ഒരുവിധം വിശ്വാസത്തിലോട്ട് പകുതി വന്നു. ഇത്
ഈ ഒരു കാര്യം നമുക്ക് നമ്മള് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അവരോട് ഇങ്ങനെ എന്റെ വിശ്വാസം ഇല്ലായ്മ ഇങ്ങനെ പോയ കാര്യം പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ കല്യാണത്തിന്റെ സമയത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ളൊരു കല്യാണമാണ് എന്റെ അപ്പൊ എല്ലാവരും ചോദിച്ചാ എന്താ അങ്ങനെ കല്യാണം കഴിക്കണേ, അമ്മണ്ണു അങ്ങനെയാണ് കല്യാണം കഴിക്കണേ, എനിക്ക് നല്ലതെന്ന് തോന്നിയ കാരണമാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നത് എന്നങ്ങനെ പറഞ്ഞായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും അച്ഛനും അമ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തു? അച്ഛനുണ്ടായിരുന്നില്ല, അച്ഛന് മുമ്പേ മരിച്ചുപോയായിരുന്നു. അമ്മയുള്ളൂ, അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞ എന്റെ ആങ്ങളെ തന്നെ പറഞ്ഞ് ഓക്കെ ആക്കി. റിലേറ്റീവ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ആരും അങ്ങനെ പങ്കെടുത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്താ ചെയ്യുന്നത് ഇപ്പം? ജോലി എന്താ? ഞാൻ നേഴ്സാണ്. എവിടെ? ഗിരിധറിലെ. ഈ അടുത്ത ചോദ്യം അതാണ്, ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാം വിശ്വാസികളായിരിക്കും. അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അവിശ്വാസം എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? അവിടെ എല്ലാ വ്യക്തികൾക്കും ഒന്നും അറിയില്ല ഞാനൊരു അവിശ്വാസം. എല്ലാവരും നമ്മൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ വരുന്നതോടുകൂടി അറിയില്ലേ? ഈ വീഡിയോ വരുന്നതോടുകൂടി അറിയും. തീരുമാനമാവും. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ള അറിയാം. പക്ഷെ അവരതിനെ കുറിച്ചൊന്നും പറയാറൊന്നുമില്ല. അവര് അതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ നേരമില്ല. അവരതിനെ കുറിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ ഇങ്ങനെ അറിയും, നിരീശ്വരവാദി അങ്ങനെയൊക്കെ ഇടയ്ക്ക് വിളിക്കും, അത്രേ ഉള്ളു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഈ ഒരു കൂടെ ഒരു ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു അന്ധവിശ്വാസമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴോ അങ്ങനെ ഒരു കാര്യം കാണുമ്പോഴോ അതിൽ പ്രതികരിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഹോസ്പിറ്റലായ കാരണം അങ്ങനെ പ്രശ്നങ്ങളും അങ്ങനെ സാധാരണ നമ്മളിപ്പോ ഒരു ജോലി സ്ഥലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഡിതൊന്നും പറയാതിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് തന്നെ പറയും ഇത് കണ്ടില്ല, അവിടെ മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു, ഇങ്ങനെ രക്തം വന്നു, ഇങ്ങനെയൊക്കെ പല പല പറയാറുണ്ട്. അതൊക്കെ വെറുതെ തട്ടിപ്പാന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഒരു വിശ്വാസി അല്ലാതായത് കൊണ്ടുള്ള നേട്ടം എന്താണ് സ്വയം വിലയിരുത്തുന്നത്? ഒരു വിശ്വാസി ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ എങ്ങനെ ആയിരുന്നു? ഒരു അവിശ്വാസി ആയിരുന്നെങ്കിൽ ചിലപ്പോ പള്ളിയിൽ നിന്നിറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതിലുപരി ഇപ്പൊ എന്റെ ചേച്ചിനെ പോലെയുള്ള ചിലപ്പോ ഒരു ലൈഫായിരിക്കും എനിക്ക് കിട്ടുന്നത്, പറയാൻ പറ്റത്തില്ല നമുക്ക് ഇത്. പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നു. മക്കള് രണ്ടുപേരും അവിശ്വാസികളാണോ? അവിശ്വാസികളാണ്. മക്കൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ ചേർത്തിട്ടൊക്കെ ഉള്ളത്? സ്കൂളിൽ ചേർത്തപ്പോഴൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഈ പറയുന്ന ജാതി മതവും ഇല്ലാതെ ഇല്ലാതെയാണ് ചേർത്തേക്കുന്നത്. അല്ല, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായിട്ടല്ലോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടികളോട് ഇതുപോലെ ചോദിക്കും, ടീച്ചേഴ്സ് എന്തെങ്കിലും ചോദിക്കും, ഇപ്പൊ മോളാണെങ്കിലും വന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും അത് കുഴപ്പമില്ല, അത് അവരങ്ങനെ പറഞ്ഞോട്ടെ. ഓക്കെ, ഈ നമ്മള് ഈ പറഞ്ഞ ഒത്തിരി ഇപ്പം ഈ പറഞ്ഞത് ഞാൻ പല ഇന്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യമാണ്, ഈ നമ്മൾ ഈ ഇതേപോലെ പ്രളയം കോവിഡൊക്കെ വന്നപ്പോഴും ഈ എല്ലാവരും ആ സമയത്തൊന്നും ആരും ദൈവത്തെ വിളിച്ചില്ല. ഇല്ല, പക്ഷെ അത് കഴിഞ്ഞു പോയപ്പം ഈ പറഞ്ഞതുപോലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെ ഒരു ആവശ്യത്തിന് നമ്മളെ ഉപയോഗിക്കാത്ത ദൈവങ്ങളെ വീണ്ടും എന്താണ് ആൾക്കാർ ഇങ്ങനെ? പക്ഷേ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, അവർക്ക് ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസമുള്ള കാരണമായിരിക്കാം അവര് പിന്നെയും പോകുന്നത്. അപ്പൊ അവര് പറയണ ഓ ഇത്രയല്ലേ വന്നോളൂ, ആ ഒരു മെന്റാലിറ്റിയാണ് അവർക്ക്. പൊതുവെ നമ്മൾ കാണുന്നത് സ്ത്രീകൾ എപ്പോഴും ഈ മതങ്ങളെല്ലാം സ്ത്രീകളെ അടിച്ചമർത്തി പോന്നിട്ടുള്ള ഒരു ഇതാണ്. സ്ത്രീകൾ പൊതുവെ ഈ ഒരു ഈ സ്വാതന്ത്ര്യചിന്ത അല്ലെങ്കിൽ വ്യക്തിവാദ മേഖലയിലോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഇങ്ങനെ പക്ഷെ എന്നാൽ പല ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാൻ ഈ ഒരു ചിന്താഗതിയിലോട്ട് വരുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ഈ പുതിയതായിട്ട് ഇങ്ങനെ വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? വിശ്വാസം ഇല്ലാതെ വരിക വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അവരുടെ ആ മതം വിട്ടവർ വരണമല്ലോ, അതിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടും. പിന്നെ എല്ലാവരും ശാസ്ത്രം എന്താന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് നമ്മളൊരു അവിശ്വാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നേട്ടങ്ങൾ
നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകണ്ട, സമയലാഭം പിന്നെ ഇപ്പോ ഇപ്പൊ ഇന്ന് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയപ്പോ എല്ലാ എന്റെ റിലേറ്റീവ്സ് എല്ലാവരും പള്ളിയുടെ അകത്തായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് നടന്ന് ഫോട്ടോയും എടുത്ത് അങ്ങനെ നടന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ഒരു വിശ്വാസിക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ മുഴുവൻ ദിനചര്യ, ഞാൻ ഇന്നടത്ത് ഇന്ന ചെയ്യണം, ഇന്ന പ്രാർത്ഥിക്കണം, ഇന്നടത്ത് പോകണം, ഇന്നടത്ത് കുംഭശ്രീ, എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവർക്ക് അതിന്റെ അതിനകത്ത് എല്ലാം ഇപ്പൊ പൂജയാണെങ്കിലും എന്താണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും അതിനകത്ത് എല്ലാം പങ്കുവരണം. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. നല്ലൊരു കാലം ദൈവം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാലോ, ദൈവം ഉണ്ടാവില്ല ഉറപ്പ്, 100% ഉറപ്പാണ്. എന്തായാലും മിനി ചേച്ചിയുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഒരു വിശ്വാസിയായിരുന്ന ഒരാൾ കല്യാണം കഴിച്ചതോടുകൂടി ഒരു അവിശ്വാസിയുടെ പാതയിലേക്ക് വന്നു. കാരണം ഭർത്താവ് ഒരു അവിശ്വാസിയായിരുന്നു, ഒപ്പം തന്നെ ഈ പറഞ്ഞ ബുക്കുകൾ, ഈ പറഞ്ഞ ഇടബറകിൻ്റെയൊക്കെ, ക്രിസ്തു കൃഷ്ണൻ ഇങ്ങനെയുള്ള ബുക്കുകളും ഒക്കെ വായിച്ച് ആ ഒരു ആശയം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുക്തിവാദ ജീവിതം വന്നത്. യുക്തിവാദ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തയാണ് മിനി ചേച്ചി. എത്ര എന്തായാലും ഇത്രയും സമയം നമ്മളോട് സംവദിച്ചതിന് പ്രത്യേക നന്ദി. ഓക്കെ, താങ്ക് യു.